നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് 11 ആഗസ്റ്റ് 2020 നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ്. ആദ്യം പഞ്ചാംഗ വിവരണങ്ങളിലേക്ക് പോവാം. കൊല്ലവർഷം 1195 കർക്കിടകമാസം 27-ാം തീയതിയാണ്. തിഥി കൃഷ്ണപക്ഷത്തിലെ സപ്തമി തിഥിയാണ്, 9-7 AM വരെയും അതിനുശേഷം അഷ്ടമി തിഥിയാണ്. നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. കരണം സിംഹകരണം 9-7 AM വരെയും പുലികരണം 10-14 PM വരെയും അതിനുശേഷം പന്നിക്കരണവുമാണ്. നിത്യയോഗം ഗണ്ഡ നാമനിത്യോഗം 8:39 വരെയും അതിനുശേഷം വൃദ്ധി നാമയോഗ നിത്യയോഗവുമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കിയുള്ള ഉദയം 6:18 AM ആണ്. ഉദയം 6:36 PM അസ്തമനം. രാഹുകാലം 3:31 PM മുതൽ 5:04 PM വരെയും യമഖണ്ഡകാലം 9:22 AM മുതൽ 10:55 AM വരെയും ഗുളികകാലം 12:27 PM മുതൽ 1:59 PM വരെയുമാണ്. അഭിജിത് മുഹൂർത്തം 12:02 PM മുതൽ 12:51 PM വരെയുള്ള സമയത്തെ നടുഭാഗമാക്കി മാറ്റി 2 മിനിറ്റും മുന്നോട്ടും മുന്നോട്ടും മാറ്റി ഉപയോഗിക്കാം. അടുത്തത് ഓരോ കൂറിൻ്റെയും ഫലങ്ങളാണ്. മേടക്കൂറാണ് അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേർന്ന മേടക്കൂർ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സത്യസന്ധമായി തുറന്നു പറയാനായിട്ടുള്ള ആർജവം കാണിക്കേണ്ട ഒരു ദിവസമാണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനുള്ള ധൈര്യം പരമാവധി കാണിക്കുക. പല രീതിയിൽ ധനം വരുന്നതായിട്ട് കാണുന്നു. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തമമായിട്ടുള്ളൊരു വിജയം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ദൈവത്തിലൊക്കെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നിയാലും അത് മാറ്റി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. സഹപ്രവർത്തകരിൽ ഉത്തമമായിട്ടുള്ളൊരു സമീപനവും അവരുടെ സഹായം കൊണ്ട് പല ജോലികളും ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നൊരു സമയമാണ്. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്ക് തുടങ്ങിയ അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഉത്തമമായിട്ടുള്ളൊരു ജോലിയായിരിക്കും. അവർക്ക് പല രീതിയിൽ അഭിനന്ദനം കിട്ടേണ്ട ഒരു സമയം കൂടിയാണ്. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നാശം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടമ്മമാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ദുഃഖങ്ങളൊക്കെ മാറുന്ന ഒരവസ്ഥ കൂടിയാണെന്ന് കാണുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശോഭിക്കും. ആസ്മ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്നൊരു ഡോക്ടറിനെ കാണിക്കേണ്ട അവസ്ഥയാണ്. കുജസ്തോത്രം ജപിക്കുക, ഗണാധി ഹോമം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിലര ചേർന്ന് ഇടവക്കൂർ. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ വ്യവസായങ്ങളിലൊക്കെ ഉള്ളവർക്ക് ലാഭമുള്ളൊരു സമയമാണ്. മാർക്കറ്റിംഗ് ഫീൽഡ് പുതിയ തന്ത്രങ്ങളിലൂടെ പുതിയ പ്രോഡക്റ്റിനൊക്കെ വച്ച് ലാഭം നേടുന്നതായിട്ട് കാണുന്നു. ടാർജറ്റെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കുന്നതായിട്ട് കാണുന്നു. പരമാവധി ശത്രുക്കളിൽ നകന്നു നിൽക്കുക. ധനം കൃത്യമായ സമയത്ത് ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കാനായിട്ടുള്ളൊരു കുറവ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ബന്ധുക്കളിൽ നിന്നുള്ള സഹായം കിട്ടും. ബാങ്ക് സംബന്ധമായിട്ടുള്ള നൂലാമാലകളിലൊക്കെ കിടന്ന് ബുദ്ധിമുട്ടാനും അത് മുഖാന്തരം അലച്ചിലൊക്കെ കാണുന്നുണ്ട്. വിവാഹത്തിന് അനുകൂല സ്ഥിതി ഉണ്ടാവും. വീട്ടമ്മമാർക്ക് മാതൃഗൃഹത്തിലേക്ക് യാത്ര നടത്താനോ അവിടെ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനം ശോഭനമായി തീരും. ശുക്രസ്തോത്രം ജപിക്കുക, ശാസ്താവിന് നീരാജനം, ശിവസഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ്. മകയിരത്തിലര, തിരുവാതിര, പുണ്ടർന്നം മുക്കാൽ ചേർന്ന മിഥുനക്കൂർ. സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവിടെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും. ധനപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയമാണ്. ദേശം വിട്ട് യാത്ര ചെയ്യാനോ വീട് വിട്ട് നിൽക്കാനോ ഒക്കെ ഉള്ളൊരു അവസ്ഥ. മേലധികാരികളുടെ ഉപദേശത്തിനനുസരിച്ച് ജോലി സ്ഥലത്ത് പെരുമാറുകയും അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടെടുക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു സമയമാണ്. കൂട്ടുവച്ചടമൊക്കെ നടത്തുന്നവർ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യഥാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരോട് മാത്രം, വിശ്വസ്തരോട് മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. വീട്ടമ്മമാർ അയൽക്കാരുമായിട്ടും തർക്കത്തിലേർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഒഴിവാക്കുക. വിദ്യാർത്ഥികളുടെ പഠനം തുടർന്നതായിട്ടും തുടർ പഠനത്തിനുള്ള പല രീതിയിലുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നതായിട്ടും കാണുന്നു. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള നിക്ഷേപങ്ങളിൽ ലാഭം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിയമജ്ഞർക്ക് അനുകൂലമായിട്ടുള്ള വിധികളും ഉണ്ടാകുന്നൊരു സമയം. ബുധ സ്തോത്രം ജപിക്കുക, നാഗർക്ക് കുടുംബക്ഷേത്രത്തിൽ നാഗർക്ക് വഴിപാടുകൾ നിങ്ങൾ നടത്തുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർദം കാൽ, പൂയം, ആയില്യം ചേർന്ന കർക്കിടകൂർ. വീടിൻ്റെ പ്ലാൻ, ഡിസൈൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കാനൊക്കെ കഴിയുന്നൊരു സമയമാണ്. വാടകയ്ക്കാണ് വീട് മാറാനാതെ വീട് മാറി താമസിക്കാനുള്ള താൽക്കാലികമായിട്ട് ഗൃഹത്തിൽ താമസിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. പണയം പരമാവധി ഒഴിവാക്കുക. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചീത്ത വാക്കുകളോ അപമാനമോ നേരിട്ടുള്ള പരമാവധി അവിടെ നിന്ന് വാഗോദങ്ങളിൽ നിന്ന് ഏർപ്പെടാതെ മാറാൻ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പോസ്റ്റൽ
അതുപോലെ തന്നെ ടെലിഫോൺ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ ഉത്തമമായിട്ടുള്ള അവസരമുണ്ട്. അവർക്ക് തടഞ്ഞ് വെച്ചിരിക്കുന്ന ശമ്പളം എല്ലാം തിരിച്ച് കിട്ടാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറാനോ ഒക്കെ ഉള്ള സമയമാണ്. ഐ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള ലാഭം കൂടുന്നു. വീട്ടമ്മമാർക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. അധികാരികളിൽ നിന്ന് ടെൻഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ജോലി സ്ഥലത്ത് ജോലി കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ചന്ദ്രസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, വൈക്കത്തപ്പനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാട്. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്തരം കാൽ ചേർന്ന ചിങ്ങക്കൂർ. ഗ്ലാസ്, കത്തി തുടങ്ങിയ മൂർച്ചെറിയ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ മുറിവൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കേഷൻ എടുക്കുക. ആരോഗ്യം ശ്രദ്ധ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും അതെല്ലാം കൃത്യമായി തീർക്കാനും കഴിയുന്ന ഒരു സമയം കൂടിയാണ്. പരമാവധി മധ്യസ്ഥം ചിട്ടി അതുമായിട്ടുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരവസ്ഥ കാണുന്നു. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നാശമുള്ളതായിട്ട് കാണുന്നു. അത് മുഖാന്തരം ധനനഷ്ടവും ഉണ്ടാകുന്നൊരു ഉണ്ട്. പ്ലാന്റേഷൻ തുടങ്ങിയ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ധനനഷ്ടം വരുന്നതായിട്ട് കാണുന്നു. ബിസിനസ് പദ്ധതികളൊക്കെ കുറച്ച് നാളത്തേക്ക് നിർത്തി കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ ആ തുടരാനായിട്ട് സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. സെക്യൂരിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് പോലീസൊക്കെ മേഖലയിലുള്ളവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തേക്കാൻ കഴിയുന്നൊരു സമയമാണ്. വീട്ടമ്മമാർക്ക് സന്താനങ്ങളെക്കുറിച്ച് ദുഃഖം ഉണ്ടാകുന്ന സമയമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റി വയ്ക്കുന്നതായിട്ട് കാണുന്നു. രവി സ്തോത്രം ജപിക്കുക, ആദിത്യ ഹൃദയം ജപിക്കുക, നരസിംഹസ്വാമിയെ പറ്റി പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. ഇത് കന്നിക്കൂറാണ്. ഉത്തരം മുക്കൽ, അത്തം, ചിത്തിര, അര ചേർന്ന് കന്നിക്കൂർ. വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാനുള്ളൊരു സമയമാണ്. തടസ്സമായിട്ടിരുന്ന പലതെങ്കിലുമൊക്കെ മാറി വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് വരും. പിതൃസ്ഥാനത്തുള്ളവർക്ക് രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടാനും ഉള്ളൊരവസ്ഥ കാണും. പ്രാണികളിൽ നിന്നും വിഷമൊന്നും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവകാശപ്പെട്ട ധനം മാത്രം കയ്യിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് പിന്നെ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിലുള്ള തർക്കങ്ങൾ തീർക്കാനായിട്ടുള്ളൊരു സമയമാണ്. ദമ്പതികൾ നമ്മൾ കലഹിക്കാതെ നോക്കുക. വീട്ടമ്മമാർ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഒന്ന് എടുത്ത് വീഴ്ചകളോ മുറിവുകളൊന്നും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനം കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്നൊരു സമയമാണ്. ബുധസ്തോത്രം ജപിക്കുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഗണന. അടുത്ത തുലാക്കൂറാണ്. ചിത്രാര, ചോതി, വിശാഖ, മുക്കാൽ ചേർന്ന തുലാക്കൂർ. രേഖകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വീടിൻ്റെ പ്രമാണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് മാത്രമേ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുക, ഉദര രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ട സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശബ്ദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പുറത്തുനിന്ന് ആഹാരം, തണുത്ത ആഹാരമൊക്കെ പരമാവധി ഒഴിവാക്കുക. വാഹനം സൂക്ഷിച്ച് മാത്രം ഓടിക്കുക. നിയമജ്ഞർക്ക് അനുയോജ്യം അനുകൂലമായിട്ടുള്ള വിധി വരുന്നതായിട്ട് കാണുന്നു. കൃഷി, പാടം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നഷ്ടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ സഭയിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാനോ ചർച്ച ചെയ്യാതിരിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിൻ്റെ അനിഷ്ടത ഉള്ള ഒരു സമയമാണ്. വീട്ടമ്മമാർക്കൊരു മടുപ്പ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്തിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾ ശോഭിക്കും. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ട് കാര്യം കഷ്ടിച്ച് രക്ഷപ്പെട്ടൊരു ലാഭത്തിൽ ചെന്നെത്തുന്നതായിട്ട് കാണുന്നു. ശുക്രസ്തോത്രം ജപിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനീഴം, കേട്ട ചേർന്ന വൃശ്ചികക്കൂർ. ചിലവ് പരമാവധി നിയന്ത്രിക്കുക, ആർഭാടം പരമാവധി കുറയ്ക്കുക, എണ്ണ സംബന്ധമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക, കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കേഷനൊക്കെ ചെയ്യേണ്ടതാണ്. ബാക്ക് പെയിൻ, എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്കായി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നു. ജോലിയിൽ നിന്ന് മാറ്റമോ താൽക്കാലികമായിട്ടുള്ള ഒരു നിർത്തലോ ഒക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസം ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നു. അതുപോലെ വീട്ടമ്മമാർ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ കുത്തുവാക്കളോ ഒക്കെ കേൾക്കുന്നൊരു സമയമാണ്. പരമാവധി സംയമനം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള ദിവസങ്ങൾ അത്ര ശോഭനമായൊരു ദിവസം ആയിരിക്കില്ല എന്നും കാണും. ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക, കുജസ്തോത്രം ജപിക്കുക, ഗണപതിക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ ചേർന്ന് ധനുക്കൂറും. ദുഃഖ വാർത്തകളൊക്കെ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയാനൊക്കെ ഉള്ളൊരു സമയമുണ്ട്. അതനുസരിച്ച് ഇന്നത്തെ ദിവസം ക്ഷമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. ഇൻ്റർവ്യൂവിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ജയമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ളൊരു ഇൻക്രിമെൻ്റോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജലസംബന്ധമായ രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപരിചിതർക്ക് ധനം ഒന്നും കൊടുക്കാതിരിക്കുക. മീറ്റിംഗ്, കമ്മിറ്റി അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലതരം ചർച്ചകൾ ഇടപെടാനോ അഭിപ്രായങ്ങൾ രേഖപ്പെടാനോ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൃഷി,
പച്ചക്കറി തുടങ്ങിയ വ്യാപാരങ്ങളിൽ നഷ്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അയൺ ഹാർഡ്വെയർ അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ തുടങ്ങിയ മേഖലയിലൊക്കെ പുതിയ പുതിയ ബിസിനസ് ഡീലുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ടെക്സ്റ്റൈൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നഷ്ടം വരുന്നതായിട്ട് കാണുന്നു. ഐ ടി സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിലുള്ള ധനസഹായം കിട്ടുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ് സാധാരണ രീതിയിലുള്ള ഒരു നിലവാരം തുടരും. ഗുരുസ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത മകരക്കൂറാണ് ഉത്രാടം മുക്കൽ തിരുവോണം അവിട്ടത്തിലര ചേർന്ന മകരക്കൂർ. മൃഗങ്ങളിൽ നിന്നൊക്കെ ഉപദ്രവം ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേഷ്യം കുറയ്ക്കുക. മുൻധാരണകളും വെച്ചുകൊണ്ട് മാത്രം ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനോ പാടില്ല. പരമാവധി സംയമനത്തോടുകൂടി മാത്രം സമീപിക്കുക. അഭിനന്ദനം കിട്ടുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖലയിൽ പല കാര്യങ്ങളും തൊഴിൽ മേഖലയിൽ തടസ്സമൊക്കെ മാറി മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നു. കത്ത് രേഖകളും മറ്റും തിരിച്ച് കയ്യിലേക്ക് എത്താനായിട്ട് കുറച്ച് കാലതാമസം കാണുന്നു. പരമാവധി മധുരം കുറയ്ക്കുക. ഡയബറ്റിക് പേഷ്യൻസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വീട്ടമ്മമാർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നൊരു സമയം ദിവസവും സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയം. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മധ്യമത്തിലാണ്, അത്ര അങ്ങോട്ട് ശോഭിക്കുന്നതായിട്ട് കാണുന്നില്ല. മാർക്കറ്റിംഗ് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങളിൽ കുറേയേറെ അലച്ചിലിന് ശേഷം ഒരു നല്ല ഭാഗ്യാവസ്ഥ കാണുന്നുണ്ട്. ശനിസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ശിവന് കൂവളത്തില പ്രസാദമായി നൽകി കൊടുക്കുക. കുംഭക്കൂറാണ് അടുത്തത്. അവിട്ടത്തിലര ചതയം പൂരുട്ടാതി മുക്കാൽ. ബിസിനസ് ടാർജറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം. എല്ലാ എന്ത് വലിയ ബിസിനസ് കാര്യങ്ങളാണെങ്കിലും അതിന് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ പ്രോപ്പറായിട്ട് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ദീർഘകാല പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കും. ആർമി പോലീസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഠിന ശ്രമം, കുറേ ശാരീരികമായിട്ടുള്ള അധ്വാനവും ക്ഷീണവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. പല പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ രമ്യതയിൽ പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അതിപ്പോൾ അങ്ങനെയുള്ളൊരു മധ്യസ്ഥം സമാധാനപൂർവ്വമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി യാത്രകൾ ഒഴിവാക്കുക. നല്ല വാർത്തകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യ സംബന്ധമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നാശം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. വസ്ത്രലാഭം ധനലാഭമൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശ സംബന്ധമായ ജോലികളിലൊക്കെ ഉള്ളവർ അവർക്ക് ജോലി സ്ഥലത്ത് സമ്മർദ്ദം ഉണ്ടാവാനൊക്കെ ഉള്ളൊരു അവസ്ഥ കാണുന്നു. വീട്ടമ്മമാർ വീടൊക്കെ ശുചിയായി വയ്ക്കേണ്ട ഒരു സമയമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ നഷ്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വഴി തർക്കം സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തി തർക്കമൊക്കെ പരമാവധി അവസാനിപ്പിക്കാനായിട്ട് നോക്കിക്കൊള്ളുക. ശനിസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, വിഷ്ണുഭവനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത മീനക്കൂറാണ് പൂരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി ചേർന്നാണ് കൂറ്. സന്തോഷമായിരിക്കുന്ന ഒരു ദിവസമാണ്. പരമാവധി പുകവലി, ലഹരി എന്നിവ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾ വാഹനം ഒന്നും കേടുവരാതിരിക്കാനും പ്രത്യേകം എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. യന്ത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻസ് ഒക്കെ മേഖലയുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. പലതരത്തിലുള്ള ജോലികളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ലാഭമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ടെൻഷൻ പരമാവധി ഒഴിവാക്കുക. ഏഷണി അതുപോലെ തന്നെ വാഗ്വാദം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുത്ത് സമയം കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ വീട്ടിൽ തന്നെയുള്ള കുടുംബ വഴക്കുകളിൽ നിന്ന് മാറി നിൽക്കുക പരമാവധി. ദമ്പതികളും അതെ, പരസ്പരം പെട്ടെന്ന് പരസ്പരമുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വഴക്കിടാതെ പ്രത്യേകം വഴക്കൊന്നും ഉണ്ടാകുകയും ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലാഭം ഉണ്ടാകുന്നൊരു സമയമാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലും അതനുസരിച്ചുള്ള ലാഭവും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിയമജ്ഞർക്ക് മുതിർന്ന അഭിഭാഷകരുടെയോ അല്ലെങ്കിൽ മുതിർന്ന ആ ഫീൽഡിലുള്ളവരുടെ മുതിർന്ന ആൾക്കാരിൽ നിന്ന് ഉപദേശമൊക്കെ കിട്ടാനും അത് മുഖാന്തരം സക്സസ്സായി മാറാനുമൊക്കെ ഉള്ളൊരു സമയമാണ്. ഗുരുസ്തോത്രം ജപിക്കുക, കുടുംബക്ഷേത്രത്തിലെ നാഗർകഥാശക്തി വഴിപാടുകൾ നൽകുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇത് പൊതുവെയുള്ള നക്ഷത്ര ഫലങ്ങൾ മാത്രമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജാതകങ്ങൾക്കനുസരിച്ച് ഫലങ്ങൾ കുറേയൊക്കെ മാറ്റങ്ങൾ രൂപപ്പെടാം. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെയാണ്. അപ്പോൾ അതിനിടയിൽ ഈ ദിവസത്തിന് ഈശ്വര വിചാരത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു ദിവസത്തെ ആരംഭിക്കുന്നത് ഈ ദിവസത്തെ ദോഷങ്ങളെ കുറയ്ക്കാനും സന്തോഷകരമായിട്ട് ദിവസം മാറ്റാനും നമുക്ക് സാധിക്കും. തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ സഹജീവികളോടും അല്പം സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നതും ഒരു നേരമെങ്കിലും വിശന്നിരിക്കുന്നവർക്കൊരു കുറച്ച് ആഹാരം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കാനൊക്കെയുള്ള സന്മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് എല്ലാ രോഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ദുരിതങ്ങൾക്കും മാറാനുള്ള പരിഹാരം. ദൈവം എപ്പോഴും ദൈവം നന്നായി സത്കർമ്മങ്ങളിൽ തന്നെയാണ് ദൈവം വസിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ദൈവവിശ്വാസത്തോടു കൂടി ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. വീണ്ടും അടുത്ത ദിവസത്തെ നക്ഷത്രഫലവുമായി നമുക്ക് കാണാം. നമസ്കാരം.